ജസ്റ്റിസ് ഫോർ മോഫിയ. ശക്തമായ പ്രതിഷേധങ്ങൾക്കൊടുവിൽ മൊഫിയയുടെ മരണത്തിൽ ആരോപണ വിധേയനായ ആലുവ മുൻ സിഐ സുധീറിനെ സസ്പെൻഡ് ചെയ്തു. കുറ്റക്കാർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്ന് മൊഫിയയുടെ പിതാവിന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയതിനു പിന്നാലെയാണ് നടപടി. നടപടിയിൽ തൃപ്തിയെന്ന് മൊഫിയയുടെ കുടുംബം പ്രതികരിച്ചു. സിഐക്കെതിരെ നടപടിയെടുത്തതിന് പിന്നാലെ ആലുവ സ്റ്റേഷനു മുന്നിലെ സമരം കോൺഗ്രസ് അവസാനിപ്പിച്ചു. നിയമ വിദ്യാർത്ഥിനി മൊഫിയ പർവീണിന്റെ മരണത്തിൽ പോലീസിന്റെ വീഴ്ചയ്ക്കെതിരെയുള്ള പ്രതിപക്ഷ പ്രതിഷേധമാണ് സിഐ സുധീറിനെ സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് സർക്കാരിനെ നയിച്ചത്. മുമ്പും വിവിധ സംഭവങ്ങളിൽ ആരോപണ വിധേയനായ സുധീറിനെ പോലീസ് ആസ്ഥാനത്തേക്ക് സ്ഥലം മാറ്റിയെങ്കിലും മൊഫിയയുടെ കുടുംബവും പ്രതിപക്ഷവും ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തുകയായിരുന്നു. ആലുവ പോലീസ് സ്റ്റേഷന് മുന്നിൽ എംപിയും എംഎൽഎമാരും ഉൾപ്പെടെ ജനപ്രതിനിധികളുടെ കൊത്തിയിരിപ്പ് സമരം മൂന്നാം ദിനത്തിലേക്ക് കടന്നപ്പോഴാണ് മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള ഇടപെടൽ. കുറ്റക്കാർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്ന് മൊഫിയയുടെ പിതാവിന് മുഖ്യമന്ത്രി രാവിലെ ഉറപ്പു നൽകി. ഇതിന് പിന്നാലെയാണ് സസ്പെൻഡ് ചെയ്തുള്ള നടപടി. തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നുവെന്ന് കുടുംബം. അറിയാം, സീമനെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ, വളരെ കുറച്ച് സംസാരിക്കുകയുള്ളൂ, പറഞ്ഞാൽ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുള്ളൂ. അപ്പോൾ അദ്ദേഹം പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങളോട് പറയില്ല, നല്ലൊരു സുപ്രഭാതം ഓർന്നു. അതിന് രാവിലെ മൊഫിയയുടെ വീട്ടിലെത്തിയ മന്ത്രി പി രാജീവും കുറ്റക്കാർക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് ഉറപ്പു നൽകിയിരുന്നു. സസ്പെൻഡ് ചെയ്തുള്ള നടപടിയെ കോൺഗ്രസ് നേതാക്കൾ സ്വാഗതം ചെയ്തു. ആലുവ പോലീസ് സ്റ്റേഷന് മുന്നിൽ നടത്തിവന്ന കുത്തിയിരിപ്പ് സമരം നേതാക്കൾ അവസാനിപ്പിച്ചു. നീതിയുടെ വിജയമാണ്, ന്യായത്തിന്റെ വിജയമാണ്, കൂട്ടായ പ്രവർത്തനത്തിന്റെ വിജയമാണ്, സമരം അവസാനിപ്പിക്കുന്നു. ഞാൻ ഈ പോരാട്ടത്തിന്റെ വിജയം ഇവിടെ പീഡിപ്പിക്കപ്പെടുന്ന പാവപ്പെട്ട സഹോദരിമാർക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കുകയാണ്. സിഐ സുധീറിനെതിരെ വകുപ്പ് തല അന്വേഷണത്തിനും DGP ഉത്തരവിട്ടു. അന്വേഷണത്തിന് കൊച്ചി സിറ്റി ട്രാഫിക് അസിസ്റ്റന്റ് കമ്മീഷണറെ ചുമതലപ്പെടുത്തി. ന്യൂസ് 18 കൊച്ചി, തിരുവനന്തപുരം. മൊഫിയ പർവീൺ കടുത്ത ശാരീരിക മാനസിക പീഡനങ്ങൾ അനുഭവിച്ചിരുന്നെന്ന് റിമാൻഡ് റിപ്പോർട്ട്. ഭർതൃവീട്ടുകാർ 40 ലക്ഷം രൂപ സ്ത്രീധനം ചോദിച്ചെന്നും പോലീസ്. ഭർത്താവ് സുഹൈൽ ലൈംഗിക വൈകൃതത്തിന് അടിമയെന്നും റിപ്പോർട്ടിൽ പറയുന്നു. മോഫിയ പർവീൺ ഭർതൃവീട്ടിൽ അനുഭവിച്ചിരുന്ന ദുരിതങ്ങൾ അക്കമിട്ട് നിരത്തുന്നതാണ് റിമാൻഡ് റിപ്പോർട്ട്. അടിമയെപ്പോലെയാണ് മോഫിയ ഭർതൃവീട്ടിൽ കഴിഞ്ഞിരുന്നത്. കൊടിയ പീഡനങ്ങൾ പെൺകുട്ടിക്ക് ഇവിടെ നേരിടേണ്ടി വന്നു. സുഹൈൽ മോഫിയുടെ ശരീരത്തിൽ മുറിവേൽപ്പിച്ചിരുന്നു. ലൈംഗിക വൈകൃതങ്ങൾക്ക് ഇയാൾ അടിമയായിരുന്നു. മോഫിയ ക്രൂരപീഡനങ്ങൾക്ക് ഇരയായിരുന്നതായ മാതാപിതാക്കളുടെ മൊഴി ശരിവെക്കുന്നതാണ് പോലീസ് റിമാൻഡ് റിപ്പോർട്ട്. 40 ലക്ഷം രൂപ സ്ത്രീധനമായി ആവശ്യപ്പെടുകയും പണം നൽകാത്തതിന് പീഡിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഭർതൃമാതാവും സ്ഥിരമായി ഉപദ്രവിച്ചിരുന്നു. മാനസിക രോഗിയായി മോഫിയെ മുദ്രകുത്താൻ ശ്രമിച്ചെന്നും റിമാൻഡ് റിപ്പോർട്ടിലുണ്ട്. സുഹൈൽ വേറെ വിവാഹം കഴിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. ന്യൂസ് 18 കൊച്ചി. ആലുവ ഈസ്റ്റ് പോലീസ് സ്റ്റേഷന് മുമ്പിൽ കോൺഗ്രസ് നടത്തിയ 50 മണിക്കൂർ നീണ്ട കുത്തിയിരിപ്പ് സമരമാണ് ഒടുവിൽ വിജയം കണ്ടത്. കോൺഗ്രസിന്റെ സമീപകാല സമരങ്ങളിലെ ഏറ്റവും പങ്കാളിത്തമുള്ള സമരം കൂടിയായിരുന്നു ഇത്. ബുധനാഴ്ച രാവിലെ 9 മണിയോടെയാണ് ആലുവ MLA അൻവർ സാദത്ത് സിഐ സുധീറിനെതിരെ നടപടി ആവശ്യപ്പെട്ട് ഈസ്റ്റ് പോലീസ് സ്റ്റേഷന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം തുടങ്ങുന്നത്. പിന്നീട് ബെന്നി ബെഹനാൻ MP, MLA മാരായ റോജി എം ജോൺ, എൽദോസ് കുന്നപ്പള്ളി എന്നിവരുമെത്തി. പോലീസ് സ്റ്റേഷന്റെ ഗേറ്റ് പൂട്ടിയും കൂടുതൽ പോലീസിനെ വിന്യസിച്ചും പ്രതിരോധിക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്നും അറിഞ്ഞും കേട്ടും പ്രവർത്തകരെത്തി. സിഐയുടെ സസ്പെൻഷൻ വരെ സമരം തുടരുമെന്ന് പ്രഖ്യാപിച്ച് ആലുവയിൽ കോൺഗ്രസ് പുതിയ സമരമുഖം തുറന്നു. ഹൈബിയുടൻ MPയും DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസും പ്രതിഷേധങ്ങൾ ഏകോപിപ്പിച്ചു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ സമരം മണിക്കൂറുകൾ നീണ്ട സംഘർഷത്തിനും വഴിവെച്ചു. കോൺഗ്രസ് പോഷക സംഘടനകളെല്ലാം സമരത്തിന്റെ ഭാഗമായി. മോഫിയയുടെ മാതാപിതാക്കളും നേതാക്കൾക്ക് പിന്തുണയുമായി എത്തി. ആരോപണ വിധേയൻ സസ്പെൻഷനിലാകുമ്പോൾ അത് സമരവിജയം കൂടിയായി. കോൺഗ്രസും കോൺഗ്രസിന്റെ പോഷക സംഘടന ഓരോ വ്യക്തികളും ഈ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ അവരുടെ മനസ്സും ശരീരവും പ്രവർത്തനമുണ്ടായിരുന്നു എന്നത് ഞങ്ങൾക്ക് വലിയ ആവേശമാണ് നൽകിയത്. ഇതിന്റെ വിജയം വെച്ചാൽ ഈ ഇതിന്റെ പ്രതികൾ ശിക്ഷിക്കപ്പെടുമ്പോൾ ആ പ്രതികൾ ശിക്ഷിക്കുന്നവരെയും അതിന്റെ നിയമ പോരാട്ടമായി ഈ കുടുംബം മുന്നോട്ട് പോകും. അതിന്റെ ഒപ്പം തന്നെ ഞങ്ങൾ എല്ലാവരും ഉണ്ടാകും എന്നാണ്. കോൺഗ്രസ് സംസ്ഥാന നേതാക്കളും സമരമുഖത്തേക്ക് എത്തിയതും ശ്രദ്ധേയമായി. ന്യൂസ് 18 കൊച്ചി. ആലുവയിലെ നിയമവിദ്യാർത്ഥിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് സിഐയെ സസ്പെൻഡ് ചെയ്ത നടപടിയെ ന്യായീകരിച്ച് കാനം രാജേന്ദ്രൻ. പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിന് ചില രീതികളുണ്ട്, അതിന് കാലതാമസമുണ്ടാകും. ആലുവയിലും അതാണ് സംഭവിച്ചതെന്നും പോലീസ് മാറ്റത്തിന് വിധേയമാകണമെന്നും കാനം രാജേന്ദ്രൻ പറഞ്ഞു.
മുല്ലപ്പെരിയാറിൽ മരം മുറിക്ക് അനുമതി തേടി തമിഴ്നാട് സുപ്രീംകോടതിയെ സമീപിച്ചു. ബേബി ഡാമിന് സമീപത്തെ മരം മുറിക്ക് കേരളം നൽകിയ അനുമതി പുനഃസ്ഥാപിക്കണമെന്നാണ് തമിഴ്നാടിന്റെ ആവശ്യം. നേരത്തെ അനുമതി നൽകിയ ഉത്തരവ് കേരളം പിന്നീട് റദ്ദാക്കിയതും തമിഴ്നാട് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അണക്കെട്ട് ബലപ്പെടുത്താനുള്ള നടപടികൾക്ക് കേരളം തടസ്സം നിൽക്കുന്നുവെന്നാണ് ആരോപണം. മരം മുറി അനുമതി നൽകുന്നതിൽ കേരളം 6 വർഷമായി കാലതാമസം വരുത്തുന്നുവെന്നും ഹർജിയിൽ ആരോപിക്കുന്നു. വള്ളക്കടവ് മുല്ലപ്പെരിയാർ വനമേഖലയിലെ റോഡ് അറ്റകുറ്റപ്പണിക്കും അനുമതി വേണമെന്ന് ഹർജിയിൽ ആവശ്യപ്പെടുന്നു. വൃക്ക വിൽപ്പനയ്ക്ക് തയ്യാറാകാത്ത വിവരം പുറത്തു പറഞ്ഞതിന് യുവതിക്ക് ഭർത്താവിന്റെ മർദ്ദനം. വിഴിഞ്ഞം സ്വദേശി സാജനെ പോലീസ് അറസ്റ്റ് ചെയ്തു. തൃശൂർ സ്വദേശിയായ ഇടനിലക്കാരനാണ് അവയവത്തിന് പണം വാഗ്ദാനം ചെയ്തതെന്ന് യുവതി പറഞ്ഞു. സാമ്പത്തിക പ്രതിസന്ധി മൂലം വൃക്ക വിൽക്കാൻ വിഴിഞ്ഞം സ്വദേശിയായ സുജ തയ്യാറായിരുന്നു. അടുത്ത മാസം 1 മലപ്പുറം സ്വദേശിയായ പുരുഷന് വൃക്ക നൽകാനായിരുന്നു തീരുമാനം. ഇതിനായി 4 തവണ വൈദ്യപരിശോധന നടത്തി. തൃശൂരിലെത്തിയാണ് വൈദ്യപരിശോധനയ്ക്ക് വിധേയമായത്. 10 ലക്ഷം രൂപയ്ക്ക് വൃക്ക നൽകാനായിരുന്നു തീരുമാനം. എന്നാൽ ഇടനിലക്കാരൻ 9 ലക്ഷം രൂപ നൽകാമെന്നറിയിച്ചു. ഇതിനിടെയാണ് ഇക്കാര്യം അറിഞ്ഞ് വിഴിഞ്ഞം വാർഡ് കൌൺസിലർ യുവതിയെ പിന്തിരിപ്പിച്ചത്. സുജയാണ് വൃക്കവിൽപ്പന പരസ്യപ്പെടുത്തിയതെന്ന് ആരോപിച്ചായിരുന്നു ഭർത്താവിന്റെ മർദ്ദനം. എന്റെ ചേട്ടൻ തൃശ്ശൂർ കൊണ്ടുവരാൻ കണ്ട് സംസാരിച്ചതപ്പോ 9 ലക്ഷം തരാന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടെ പോയപ്പോ അവിടെ ഒരാളെ കണ്ടിരുന്നു. വിഴിഞ്ഞം പോലീസ് അറസ്റ്റ് ചെയ്ത സാജനെ റിമാൻഡ് ചെയ്തു. വിഴിഞ്ഞം കേന്ദ്രീകരിച്ച് അവയവ മാഫിയയുടെ ചൂഷണം വ്യാപകമാണ്. കഴിഞ്ഞ 2 വർഷത്തിനിടെ 6 പേരുടെ വൃക്കയാണ് ഇടനിലക്കാർ വഴി വിറ്റത്. ന്യൂസ് 18 തിരുവനന്തപുരം. കൊച്ചിയിൽ മുൻ മിസ് കേരളയടക്കം 3 പേർ വാഹനാപകടത്തിൽ മരിച്ച കേസിൽ ഇവരെ പിന്തുടർന്ന സൈജു തങ്കച്ചൻ അറസ്റ്റിൽ. നരഹത്യ, സ്ത്രീകളെ അനുവാദം കൂടാതെ പിന്തുടരുക തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. സൈജുവിനെ നാളെ കോടതിയിൽ ഹാജരാക്കും. ഫോർട്ട് കൊച്ചിയിലെ നമ്പർ 18 ഹോട്ടലിൽ നടന്ന നിശാപാർട്ടി കഴിഞ്ഞു മടങ്ങിയ മുൻ മിസ് കേരള അൻസി കബീറിനെയും സംഘത്തെയും സൈജു തങ്കച്ചൻ തന്റെ ഓടിക്കാറിൽ പിന്തുടർന്നിരുന്നു. ഇതാണ് വാഹനം അമിത വേഗതയിൽ ഓടിക്കുന്നതിനും അപകടത്തിനും കാരണമായതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. സൈജു മോഡലുകളെ കാറിൽ പിന്തുടരുന്ന ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. മോഡലുകൾ സഞ്ചരിച്ചിരുന്ന കാറിന്റെ ഡ്രൈവറുടെ മൊഴിയും സൈജുവിനെതിരായി. ഇതേ തുടർന്നാണ് സൈജുവിനെ വീണ്ടും വിളിച്ചുവരുത്തി പോലീസ് അറസ്റ്റ് ചെയ്തത്. അപകടമരണത്തിനു പുറമെ മറ്റൊരു വഞ്ചനാ കേസും സൈജുവിനെതിരെ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. തുടർ ചോദ്യം ചെയ്യലിൽ സൈജുവിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്നാണ് പോലീസിന്റെ പ്രതീക്ഷ. ഇതിനായി സൈജുവിനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. മോഡലുകളെ പിന്തുടർന്ന സൈജുവിന്റെ കാർ പോലീസ് ഉടൻ പിടിച്ചെടുക്കും. ഹോട്ടലിലെ നിശാപാർട്ടി നടന്ന ഹാളിലെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടുന്ന ഹാർഡ് ഡിസ്ക് കണ്ടെത്തുന്നതിന് പോലീസ് ശ്രമിച്ചെങ്കിലും അതിന് സാധിച്ചിട്ടില്ല. ന്യൂസ് 18 കൊച്ചി. തിരുവനന്തപുരം മംഗലപുരത്ത് ബിരുദ വിദ്യാർത്ഥിയെ തട്ടിക്കൊണ്ടുപോയി കഞ്ചാവ് മാഫിയ സംഘത്തിന്റെ മർദ്ദനം. പോത്തൻകോട് വാവറയമ്പലം ഷൈബിൻ കോട്ടേജിൽ മുഹമ്മദ് ഷെബിനാണ് കഞ്ചാവ് മാഫിയ സംഘത്തിന്റെ മർദ്ദനമേറ്റത്. സംഭവത്തിൽ 4 പ്രതികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കഴിഞ്ഞ ഞായറാഴ്ച ഉച്ചയ്ക്ക് സുഹൃത്തായ ഷിനാസ് ഷബിനെ വീട്ടിൽ നിന്നും വിളിച്ചിറക്കി മംഗലപുരത്തെ ആളൊഴിഞ്ഞ പുരയിടത്തിലെത്തിച്ചു. നിർബന്ധിച്ച് കഞ്ചാവ് വലിപ്പിച്ച ശേഷം പണവും മൊബൈൽ ഫോണും അപഹരിച്ചു. തുടർന്ന് മർദ്ദിച്ചെന്നാണ് പരാതി. എന്നിട്ട് എന്നെ ഒരു അടിയിൽ നിന്ന് അവിടെ ഇരുത്തിയിട്ട് എന്റെ പോക്കറ്റിൽ നിന്ന് 3000 രൂപയും ഫോണും ഒക്കെ അവരെടുത്ത് എന്നിട്ട് എന്റെ വണ്ടിയിൽ ചാവിയും പിടിച്ചു വെച്ച്. എന്നിട്ട് ഇത് വീട്ടിൽ പറഞ്ഞാൽ എന്നെ കൊന്നുകളയും, എന്റെ വീട്ടുകാരെ എന്ത് ആക്രമിക്കും എന്നൊക്കെ പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തി. അത് കഴിഞ്ഞിട്ട് എന്നെ കൊണ്ട് കഞ്ചാവ് വലിപ്പിച്ച് കഞ്ചാവ് എന്റെ കയ്യിൽ തന്ന് ഫോട്ടോ എടുപ്പിച്ച് അത് കഴിഞ്ഞിട്ട് എന്നെ ക്രൂരമായി മർദ്ദിച്ച് എന്റെ മുതുകൊക്കെ ഇടിച്ച് എന്റെ എന്നിട്ട് വലിക്കൂലെന്ന് പറഞ്ഞതിന് എന്റെ കാലടിച്ച് പൊട്ടിച്ച് കാല് ഉള്ളം കാല് കമ്പിട്ടടിച്ച് അത് കഴിഞ്ഞിട്ട് എന്റെ കയ്യിൽ സിഗരറ്റ് വെച്ച് പൊള്ളിച്ച് എന്നിട്ട് എന്നെ എൻ്റെ അടുത്ത് പറഞ്ഞ് ഇത് വെളിച്ചെന്ന് പറഞ്ഞാൽ നിന്നെ കൊന്നളയും, എന്നിട്ട് ഇനിയും പൈസ വേണമെന്ന് പറഞ്ഞിട്ട് പോയി പൈസ കൊണ്ടുവന്ന് പറഞ്ഞ് വണ്ടിയുടെ ചായുന്ന് തന്നെ വിട്ട്. സംഭവം പുറത്തു പറഞ്ഞാൽ കൊന്നുകളയുമെന്നും വീട്ടിലുള്ള അമ്മയെ ആക്രമിക്കുമെന്നും ഇവർ ഭീഷണിപ്പെടുത്തി. മൊബൈൽ ഫോൺ മടക്കി നൽകാൻ വീണ്ടും 10,000 രൂപ നൽകാൻ ഭീഷണിപ്പെടുത്തിയതോടെയാണ് വീട്ടിൽ വിവരമറിയുന്നത്. ഷവിൻ ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞു. ഷവിൻ ഹോസ്പിറ്റലില്ല, അവനിക്ക് എന്ത്? ഞാൻ പറഞ്ഞു അവനിക്ക് സുഖമില്ല, അതുകൊണ്ട് ഹോസ്പിറ്റലിലാണ് കിടക്കണേന്ന് പറഞ്ഞ്. എന്നിട്ട് പറഞ്ഞു ഇല്ല, ഇപ്പൊ കതവ് തുറക്കണം. ഇപ്പൊ ഞാൻ പറഞ്ഞു കതവ് തുറക്കാൻ പറ്റൂല, എന്താണ് നിങ്ങളുടെ ആവശ്യം എന്ന് പറഞ്ഞപ്പോ അവര് മതില് ചാടി, എന്റെ വീട്ടിന്റെ കോമ്പൗണ്ട് ചാടി ഇതിന്റെ അകത്ത് വന്നിട്ട് പറഞ്ഞു ഗ്രില്ല് തുറക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു തുറക്കത്തില്ല, എന്താണ് കാര്യമെന്ന് കേട്ടു. അപ്പോഴത്തേക്ക് അവർ കത്തിയെടുത്ത് കാണിച്ചു, വീണ്ടും ഷബിനെ വേണം, മോനെ തന്നെ മോനെ കിട്ടിയാലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു മോകൻ ഇവിടെ ഇല്ല. ഷബിന്റെ മാതാവ് മംഗലപുരം പോലീസിൽ പരാതി നൽകി. തുടർന്നാണ് 4 പ്രതികളും പിടിയിലായത്. മംഗലപുരം സ്വദേശികളായ ഷെഹിൻ, അഷ്റഫ്, അൻസർ, മുരുക്കുംപുഴ സ്വദേശി മുഹമ്മദ് ഷിനാസ് എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത്.
ന്യൂസ് 18 തിരുവനന്തപുരം. കാസർഗോഡ് ഉപ്പള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ റാഗിംഗ്. സീനിയർ വിദ്യാർത്ഥികൾ പ്ലസ് വൺ വിദ്യാർത്ഥിയുടെ മുടി മുറിച്ചു മാറ്റി. വിദ്യാർത്ഥിയുടെ പരാതിയിൽ മഞ്ചേശ്വരം പോലീസ് കേസെടുത്തു. സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ജില്ലാ പോലീസ് മേധാവിയോടും പൊതുവിദ്യാഭ്യാസ ഡയറക്ടറോടും മഞ്ചേശ്വരം SHOയോടും റിപ്പോർട്ട് തേടി. ചൊവ്വാഴ്ച ഉച്ചയ്ക്കാണ് സീനിയർ വിദ്യാർത്ഥികൾ ഒന്നാം വർഷ കോമേഴ്സ് വിദ്യാർത്ഥിയുടെ മുടി മുറിച്ചത്. മുടി നീണ്ടു വളർന്നിട്ടുണ്ടെന്നും മുറിച്ചു മാറ്റണമെന്നും ആവശ്യപ്പെട്ടാണ് മുടി മുറിച്ചത്. ഞാൻ മുടി എടുക്കാൻ പറഞ്ഞു എന്നോട്. ഞാൻ എടുക്കില്ലപ്പോ കട്ടായി, കുറച്ച് കട്ടായി. ദൃശ്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും വിദ്യാർത്ഥികൾക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും സ്കൂൾ പ്രിൻസിപ്പൽ ഇൻചാർജ് KC സജീഷ് പറഞ്ഞു. എന്നാൽ ഞങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട പരാതി ഇതുവരെ കിട്ടിയിട്ടില്ല. പരാതി കിട്ടുന്ന മുറയ്ക്ക് തീർച്ചയായിട്ടും അതിന്റെ നിയമപരമായ നടപടി എന്താണെങ്കിൽ സ്വീകരിക്കുന്നതാണ്. സ്കൂൾ അധികൃതർ യോഗം ചേർന്ന് പരാതി നൽകുന്ന കാര്യത്തിൽ നാളെ തീരുമാനമെടുക്കും. അതിനിടെ മംഗൽപാടി കൈക്കമ്പ ബേക്കൂർ സ്കൂളിലും ജൂനിയർ വിദ്യാർത്ഥികൾ റാഗിംഗിന് വിധേയരാകുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. മൂന്നാമതൊരു കോവിഡ് വ്യാപനം കൂടി ഉണ്ടാകുമോ എന്ന് ഒരു ഘട്ടത്തിൽ നമ്മുടെ രാജ്യത്തും ആശങ്കയുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലായിരുന്നു വാക്സിനേഷൻ ദൌത്യം അതിവേഗം നടപ്പിലാക്കിയത്. പലയിടങ്ങളിലും ഇപ്പോഴും വാക്സിനേഷൻ കാര്യത്തിൽ പിന്നോക്കം നിൽക്കുന്ന പ്രദേശങ്ങളുണ്ട്. അവർക്കൊരു മാതൃകയാണ് ഹിമാചൽ പ്രദേശ്. നെറ്റ്വർക്ക് 18 ഫെഡറൽ ബാങ്ക് സഞ്ജീവനി ക്യാമ്പയിൻ റിപ്പോർട്ട്. ഒന്നാം ഡോസ് വാക്സിനേഷനിൽ ആദ്യം 100% നേട്ടം കൈവരിച്ച സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്. 18 വയസ്സിന് മുകളിലുള്ള 75% പേർ രണ്ടാം ഡോസും സ്വീകരിച്ചു. അതിവേഗമാണ് ഇവിടെ വാക്സിനേഷൻ പ്രവർത്തനങ്ങൾ നടപ്പാക്കിയത്. ഈ മാസം 30 മുമ്പ് 100% രണ്ടാം ഡോസ് വാക്സിനേഷൻ എന്ന ലക്ഷ്യത്തിലാണ് സംസ്ഥാനത്തെ ആരോഗ്യ പ്രവർത്തകരുടെ പ്രവർത്തനങ്ങൾ. നിശ്ചിത രൂപ സെ ഹം ഫസ്റ്റ് ഡോസ് മേ തോ ഹോ ഹി ഗേ ഹേ ഓർ ഉസ്കേ ബാദ് സെക്കൻഡ് ഡോസ് കാ ബി ഹംനെ 75% സേ ഉപർ ഹം ഇസ് വഖത് ചൽ രഹേ ഹേ. ഹംനെ ലക്ഷ്യ നിർധാരിത കിയാ 30 നവംബർ തക് ഹം ഹിമാചൽ പ്രദേശ് മേ സെക്കൻഡ് ഡോസ് കോ ബി കംപ്ലീറ്റ് കരേംഗേ. ജനങ്ങൾ പൂർണ്ണ മനസ്സോടെ സർക്കാരിനൊപ്പം നിന്നതാണ് ഈ നേട്ടത്തിന് കാരണമെന്ന് മുഖ്യമന്ത്രി ജയറാം ഠാക്കൂർ പറയുന്നു. പലയിടങ്ങളിലും ദുർഘടമായ സാഹചര്യങ്ങൾ താണ്ടിയാണ് ആരോഗ്യ പ്രവർത്തകർ വാക്സിനേഷൻ നടത്തിയത്. ഹിമാചൽ പ്രദേശിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ കൊണ്ട് പലയിടങ്ങളിലും എത്തിപ്പെടുന്നത് പോലും വളരെ ക്ലേശകരമായിരുന്നു. ഭൗഗോളിക പരിസ്ഥിതിയാ ബഹുത് കഠിൻ ഹേ. ബഹുത് ജഗ ഐസെ ഗാവ് ഹേ ജഹ കൈ കൈ ദിൻ തക് ദോ ദോ തീൻ ദിൻ ചാർ ചാർ ദിൻ തക് പൈദൽ ജാകർ കേ പഹുഞ്ചന പഡത ഹേ. ഹംനെ വാക്സിൻ വഹ പർ ഹെലികോപ്റ്റർ കേ മാധ്യമ സേ ഡോക്ടർസ് ഓർ പാരാമെഡിക്കൽ കി സ്റ്റാഫ് കി ടീം ഭി വഹ പർ ഹെലികോപ്റ്റർ കേ മാധ്യമ സേ പഹുഞ്ചായി. കോവിഡ് മൂലം ആർക്കും ഇനി ജീവഹാനി ഉണ്ടാകരുതെന്ന നിശ്ചയദാർഢ്യത്തിലാണ് ഹിമാചൽ പ്രദേശിലെ പ്രവർത്തനങ്ങൾ. അതുകൊണ്ട് തന്നെ സദാസമയം എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്ത് സേവന സന്നദ്ധരാണ് ആരോഗ്യ പ്രവർത്തകരും. രാജ്യത്തിന് തന്നെ മാതൃകയാവുകയാണ് ഹിമാചലിലെ വാക്സിനേഷൻ യജ്ഞം. ന്യൂസ് 18 ഡെറാഡൂൺ. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. കൂടുതൽ വാർത്തകൾക്ക് വാർത്തകളിലേക്ക്. കടുത്ത ജലദൌർലഭ്യം നേരിടുന്ന ഇസ്രയേലിലെ കൃഷിരീതി ലോകപ്രസിദ്ധമാണ്. കാര്യക്ഷമമായി വെള്ളം ഉപയോഗിച്ചുള്ള ഈ കൃഷിരീതി പിന്തുടരുകയാണ് ഉത്തർപ്രദേശ് മധ്യപ്രദേശ് അതിർത്തി പ്രദേശമായ ബുന്ദേൽഖണ്ഡിലെ കർഷകർ. ജലവിനിയോഗം ശാസ്ത്രീയമായ രീതിയിലാക്കിയതോടെ കാർഷികോൽപാദനത്തിൽ വലിയ നേട്ടമാണ് ഉണ്ടായത്. നെറ്റ്വർക്ക് 18 ഹാപ്പിക് മിഷൻ പാനി റിപ്പോർട്ട്.
बुंदेलखंड में विशेष समस्या पानी की कई सालों से रही है। आए दिन भी समस्या बढ़ती जा रही है, जिसके कारण आए दिन यहाँ के जो भी खेती से रिलेटेड हमारे किसान हैं वो खेती को मजबूरी में छोड़ते हुए कहीं ना कहीं बाहर पलायन करने के लिए मजबूर हो रहे हैं। पहले से आज की कंडीशन में ऐसा है कि दिन प्रतिदिन हम लोगों की खेती की जो उपज होती है वो कम होती गई है, खर्चा ज़्यादा हो रहा, प्रॉफिट कुछ होता नहीं है, और जिस वजह से हम लोगों को आज आधुनिक खेती की ओर बढ़ना पड़ रहा है। मुझे आधुनिक खेती में इंटरनेट के जरिए नेट FM कंपनी के बारे में पता चला, जो कि एक इजराइल की कंपनी है। और नेट FM कंपनी मुझे इसलिए अच्छी लगी क्योंकि नेट FM में जो ड्रिपर होता है, ड्रिप में तो जो पहला ड्रिपर है और लास्ट का ड्रिपर, इन दोनों के जो पानी का डिस्चार्ज है वो बराबर समानता रहता है। मेरे कहने का मतलब ये है कि एक एकड़ पर अगर 8 से 10 हज़ार प्लांट आते हैं अपने, तो 10,000 के 10,000 पौधों के पास बराबर पानी जाता है, बराबर खाद जाता है। चना, गेहूं, मटर, सरसों की खेती करता था, उसमें मेरे लिए कोई ज़्यादा प्रॉफिट नहीं होने की वजह से श्री महेंद्र जो कृषि वैज्ञानिक हैं उनके द्वारा हमारे लिए जो है बताया गया कि आप जो है ये खेती छोड़ के सब्जी की खेती कर कीजिए। तिवारी जी के द्वारा नेटाफेम ड्रिप लगाया गया, तो हमने मिर्च है, टमाटर है, बैगन है और शिमला मिर्च है, इसकी जो है सब्जियां तैयार की, उसमें हमको बहुत ज़्यादा जो है प्रॉफिट हुई। उम्मीद भी है कि आगे चल के हमारी खेती अच्छी होगी, हम सफल किसान बनेंगे। മലയാളികളുടെ പ്രിയപ്പെട്ട ഗാനരചയിതാവ് ബിച്ചു തിരുമല ഇനി ഓർമ്മ. തൈക്കാട് ശാന്തി കവാടത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാരം. സംസ്ഥാന സർക്കാരിനു വേണ്ടി മന്ത്രിമാരായ വി ശിവൻകുട്ടിയും സജി ചെറിയാനും ബിച്ചു തിരുമലയുടെ വീട്ടിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. ശാന്തി കവാടത്തിലും പ്രിയപ്പെട്ട പാട്ടുകാരനെ അവസാനമായി കാണാൻ നിരവധി പേർ. ഹൃദയാഘാതത്തെ തുടർന്ന് ഇന്ന് പുലർച്ചെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു ബിച്ചു തിരുമലയുടെ അന്ത്യം. സംസ്ഥാനത്ത് സ്കൂൾ പ്രവൃത്തി സമയം വൈകുന്നേരം വരെയാക്കിയേക്കും. ഇന്ന് ചേർന്ന ഉന്നതതല യോഗത്തിലാണ് ധാരണ. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി അന്തിമ തീരുമാനമെടുക്കും. നിലവിൽ അധ്യയനം ഉച്ചവരെ ആയതിനാൽ പാഠഭാഗങ്ങൾ തീർക്കാനാകുന്നില്ലെന്ന് അധ്യാപകർ പരാതിപ്പെട്ടിരുന്നു. ശനിയാഴ്ച പ്രവൃത്തി ദിനമായി തുടരും. പ്ലസ് വൺ സീറ്റ് ക്ഷാമം പരിഹരിക്കാൻ 50-ൽ താൽക്കാലിക ബാച്ചുകൾ അനുവദിക്കാനും ഉന്നതതല യോഗത്തിൽ തീരുമാനമായി. നാല് ഫ്ലേവറുകളിൽ മിൽക്ക് ഷേക്ക് വിപണിയിലിറക്കി എളനാട് മിൽക്ക്. പുതിയ ചുവടുവയ്പ്പിന്റെ ഭാഗമായാണ് ഷേക്കുകൾ വിപണിയിൽ ലഭ്യമാക്കിയിരിക്കുന്നത്. 6 മാസത്തിനുള്ളിൽ ഇൻസ്റ്റന്റ് ദോശ, ഇഡ്ഡലി മാവുകൾ, ബട്ടർ, പനീർ, ഐസ്ക്രീം തുടങ്ങിയ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും വിപണിയിലെത്തിക്കും. നെയ്, തൈര് തുടങ്ങിയ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും നേരത്തെ എളനാട് വിപണിയിലെത്തിച്ചിരുന്നു. എളനാട് മിൽക്ക് മാനേജിംഗ് ഡയറക്ടർ സജീഷ് കുമാർ, ഡയറക്ടർ സുമേഷ് കുമാർ, ജനറൽ മാനേജർ PS നിതിൻ, ഫാക്ടറി മാനേജർ നിഹാൽ മുഹമ്മദ്, സൗത്ത് ടെറിട്ടറി മാനേജർ TA അലക്സാണ്ടർ, നോർത്ത് ടെറിട്ടറി മാനേജർ വൈശാഖ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നമ്മള് ഏകദേശം നമ്മൾ പ്ലാൻ ചെയ്യുന്ന ഒരു 6 മന്ത്സിനുള്ളിൽ എല്ലാ മിൽക്ക് പ്രൊഡക്ട്സും നമ്മൾ മാർക്കറ്റിൽ അവൈലബിൾ ആക്കുക എന്നുള്ളതാണ്. അതിന്റെ ഒരു പ്രാരംഭ സ്റ്റേജ് ആയിട്ടാണ് നമ്മള് തിങ്കേഡ് നമ്മൾ ഇറക്കിയത്. ഭീമയുടെ 97-ാം വാർഷികത്തോടനുബന്ധിച്ച് സൂപ്പർ സർപ്രൈസ് ലക്കി ഡ്രോ സംഘടിപ്പിച്ചു. ഒക്ടോബർ 15 മുതൽ നവംബർ 14 വരെ അത്യാകർഷകങ്ങളായ ഓഫറുകളാണ് ഉപയോക്താക്കൾക്കായി ഭീമ ജ്വല്ലേഴ്സ് ഒരുക്കിയിരുന്നത്. സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങളിൽ നിരവധി ഓഫറുകളോടൊപ്പം ഓരോ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങളും ഗിഫ്റ്റ് കൂപ്പണുകളും. ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ സ്വർണ നാണയങ്ങൾ സ്വന്തമാക്കാനുള്ള സുവർണാവസരവും ഒരുക്കിയിരുന്നു. 10 കാറുകളും 21 സ്കൂട്ടറുകളും 1 കിലോ സ്വർണവും ഭാഗ്യശാലികൾക്ക് ലഭിക്കും. ഓഗ്മെന്റഡ് റിയാലിറ്റി സംവിധാനത്തിലൂടെ വെർച്വൽ ട്രയലുകൾ, പേഴ്സണൽ ഷോപ്പർ സർവീസ് എന്നിവയെല്ലാം ഷോറൂമുകളിൽ സജ്ജമാക്കിയിട്ടുണ്ടെന്ന് ഭീമ ജ്വല്ലേഴ്സ് ചെയർമാൻ ബി ബിന്ദു മാധവും മാനേജിംഗ് ഡയറക്ടർ അഭിഷേക് ബിന്ദു മാധവും അറിയിച്ചു. ട്രെയിനിടിച്ച് 3 കാട്ടാനകൾ ചരിഞ്ഞു. കോയമ്പത്തൂരിനടുത്ത നവക്കരയിലാണ് സംഭവം. 2 കുട്ടിയാനകളും 1 പിടിയാനയുമാണ് ചരിഞ്ഞത്. മംഗലാപുരത്തു നിന്ന് ചെന്നൈയിലേക്ക് പോകുന്ന ട്രെയിനാണ് ആനകളെ ഇടിച്ചത്. ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്ക് മലയാളം .news18.